പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ അമ്മ. തൻ്റെ കളങ്കമില്ലാത്ത സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ അമ്മ സന്നദ്ധയുമാണ്. ദൈവം നമുക്ക് നൽകുന്ന സ്നേഹം അവൻ നാമമായി പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ മറിയത്തിന് ദിവസവും നാം നമ്മെയും നമ്മുടെ വീടിനെയും വസ്തുവകകളെ എല്ലാം ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്യും. നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥയെയും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അമ്മയോടുള്ള ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ മാതാവേ, ഈ പ്രാർത്ഥനാ ചാനലിലൂടെ ഈ നിമിഷം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ, പരിശുദ്ധ രാജ്ഞി, അമ്മയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങൾക്കു വേണ്ടിയും മാധ്യസ്ഥം യാചിക്കണമേ. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. യെശയ്യ 12:2. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നും തന്നെ ഇല്ലല്ലോ. ഞാൻ എത്ര ബലഹീനൻ ആണെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എത്ര കാഠിന്യമേറിയതാണെങ്കിലും അവയെയൊക്കെ തരണം ചെയ്യാൻ നാഥ എനിക്ക് നിന്റെ കൃപ മാത്രം മതി. എന്നെ അനുനിമിഷം ശക്തനാക്കുന്ന നിന്നിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ യുക്തിക്കും ബുദ്ധിക്കും അതീതമായ പ്രശ്നങ്ങൾക്കും അങ്ങേ പക്കൽ ഉത്തരമുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഈശോയെ, ഞാൻ പരാജയപ്പെടുന്നിടത്ത് നിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുവാൻ എനിക്ക് ഇടയാക്കണമേ. ദൈവത്തിൻ്റെ അമ്മയാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവളും കാൽവരിയിൽ പുത്രനോടൊപ്പം സഹിച്ച് മനുഷ്യമക്കളുടെ മുഴുവൻ അമ്മയുമായ പരിശുദ്ധ കന്യകാ മറിയമേ, ഈ പ്രഭാതത്തിലും ഞങ്ങൾ ഇതാ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അങ്ങേ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ വലയുകയും തളരുകയും ചെയ്യുന്ന സമയങ്ങളിൽ അങ്ങയുടെ വാത്സല്യത്താലും സാന്ത്വനത്താലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഈ ദിവസം ഞങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാ വെല്ലുവിളികളെയും മൗന നൊമ്പരങ്ങളെയും സന്തോഷങ്ങളെയും വിജയങ്ങളെയും ദൈവതിരുഹിതത്തിന് അനുയോജ്യമാക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. മറിയമേ, അങ്ങേ അളവറ്റ സ്നേഹത്തിന് യോഗ്യയായ ഒരു മകളായി ഒരു മകനായി അമ്മ എന്നെ സ്വീകരിക്കണമേ. ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അമ്മയിൽ ഞങ്ങൾ അഭയം തേടുന്നു. അമ്മയുടെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. അമ്മയുടെ പാദപീഠത്തിൽ വന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ദൈവത്തോടുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒരു നെടുവീർപ്പോടെ ഞങ്ങളുടെ അലച്ചിലുകൾ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു. അമ്മേ, മാതാവേ, ഈശോയുടെ കുരിശുയാത്രയെ കാൽവരിയോളം അനുഗമിച്ച അമ്മയുടെ ദൃഢമായ വിശ്വാസവും ശരണവും ലക്ഷ്യം വച്ചുകൊണ്ട് ആ മാതൃസഹായം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. അമ്മ, ഞങ്ങളെ കൈവിടരുതേ. എനിക്കും എന്നോടൊപ്പമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കൾക്കും ശക്തിയും ബലവും നൽകണമെന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആരോടും പറയാനാവാത്ത വിഷമങ്ങളും മറ്റുള്ളവരിൽ നിന്ന് മുറിപ്പെടുത്തിയ വാക്കുകളും എൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കുമായി അവിടുന്ന് മാറ്റണമേ. എൻ്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും സഹിച്ചുകൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയിൽ ഞാൻ ശരണം വച്ചിരിക്കുന്നു. ഈശോയുടെ ജീവിതത്തിൽ ആദ്യം മുതൽ അന്ത്യം വരെ കൂടെ ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നവളുമായ മാതാവായ മറിയമേ, എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ദൈവവിശ്വാസത്തിൽ വളരുവാനും കരുത്ത് നൽകണമെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു. എപ്പോഴും സന്തോഷവും സമാധാനവും കാംക്ഷിക്കുന്ന ഞങ്ങളിൽ പലപ്പോഴും ദുഃഖവും നിരാശയും വന്നു ചേരുന്നു. അതിൽ നിന്നുള്ള മോചനത്തിനായി അമ്മയെ അല്ലാതെ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഏത് അസാധ്യ കാര്യങ്ങളെയും പരിഹരിച്ച് ഏറ്റവും പെട്ടെന്ന് സാധ്യമാക്കി തരുവാൻ അത്ഭുതം ചെയ്യുന്നവളും ആശ്വാസം നൽകുന്നവളുമായ അമ്മേ, മാതാവേ, ഇപ്പോൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രത്യേകിച്ച് അടിയന്തിരമായി ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ നിയോഗവും ഇപ്പോൾ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. Thank you.
പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരേണമേ. മക്കളായ ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹത്തെ പ്രതി എക്കാലവും ഞങ്ങൾ അമ്മയോട് നന്ദിയുള്ളവരായിരിക്കും. അമ്മയുടെ പുണ്യങ്ങൾ അനുകരിച്ചുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ, അമ്മയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കണമേ. ഞങ്ങൾക്കുള്ള അങ്ങേ പുത്രൻ്റെ സ്നേഹത്തിലും കരുതലിലും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങയുടെ സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഞങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമേ. പ്രിയമാതാവേ, ഇന്ന് ഞങ്ങളെ നയിക്കുകയും ഞങ്ങൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിനായുള്ള പദ്ധതിയിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ അനുസരിക്കുവാനും അങ്ങേ പുത്രൻ്റെ വചനം അനുസരിക്കുവാനും ഞങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ ധൈര്യം നൽകണമേ. അങ്ങേ സ്നേഹത്തിലും കൃപയിലും വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ നന്മയിലും വിശ്വസ്തതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. നല്ല ദൈവമേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയിൽ ആശ്രയിക്കുവാനും അങ്ങയുടെ ശക്തിയിലും ജ്ഞാനത്തിലും ആശ്രയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതിഫലനമായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഞങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമേ. അങ്ങയുടെ നന്മയിലും കൃപയിലും വിശ്വസിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിനായുള്ള അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരണമേ. ഞങ്ങൾക്ക് അനുയോജ്യമായ അവസരത്തിനായി വാതിലുകൾ തുറന്നു തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിഷേധാത്മക തിന്മകളെയും ഇല്ലാതാക്കണമേ. ഞങ്ങളുടെ വീടിനെയും ജോലിസ്ഥലത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും സമാധാനത്തിലും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ അമ്മയിലും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിലും പൂർണ്ണമായും വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യത്തിന് കീഴിൽ സംരക്ഷണത്തിൽ ഇന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി
ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ അടിയന്തര അത്ഭുതങ്ങൾ നൽകണമേ. തൊഴിലിൽ അഭിവൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും ക്ഷേമവും നൽകണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിരവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നന്മയിലും സ്നേഹത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കൃപാസന പ്രസാദപരമാതാവേ, എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാ അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ചൈതന്യവും നൽകണമേ. നല്ല ആരോഗ്യവും ക്ഷേമവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയെയും മറ്റുള്ളവരെയും ദയയോടെയും അനുകമ്പയോടും കൂടി സേവിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യം നൽകണമേ. പരിശുദ്ധ മാതാവേ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ അമ്മേ, നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹവും സമാധാനവും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കുകയും നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിനും സമൃദ്ധിക്കും ശക്തിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനും തുടർച്ചയായ രോഗശാന്തിക്കും വേണ്ടി ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ദയയ്ക്കും കരുണയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാർഗനിർദ്ദേശത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് അർഹതയില്ലാത്തപ്പോൾ പോലും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന അവിടുത്തെ അത്ഭുതങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ചുവടിലും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കട്ടെ. അങ്ങയുടെ സ്വർഗീയ നാമത്തിൽ സ്തുതിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. ആമേൻ. സർവശക്തനായ പിതാവ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.